വെളുപ്പം കാലത്ത് ഒന്ന് കണ്ണടച്ചത്. ഒരു കോടി. അടച്ച തമ്പുരാനെ. നീ ആ ചാക്കിനകത്തുള്ളത് എടുത്ത പെട്ടിയിലേക്ക് മാറ്റിവെക്ക. എന്താ ചാക്കിന്റെ അത് ചേപ്പിയേട്ടാ? അലുവേണ്ട, കറുത്ത അലുവ. കറുത്ത അലുവയോ? കറുത്തലോ വാങ്ങണ, ഡെൽറ്റയും തന്നെ വാങ്ങണ. അത് അമ്മോ ക്യാഷ്. അയ്യോ, ചേപ്പേട്ടാ, ഒരു സി ആർ 100 ലക്ഷം ഇന്ത്യൻ റുപ്പി. ഇനി ഓട്ടോ വർഷം മുട്ടി ചത്തുപോയാലും വേണ്ടില്ല. 1 കോടി റുപ്പി ഒന്നിച്ച് കണ്ടല്ലോ. ഒനെ കള്ളനോട്ടൊന്നും അല്ലല്ലോ. അതെ, റിസർവ് ബാങ്ക് ഗവർണറെ വേണമെങ്കിൽ കള്ളനോട്ട് കാണിച്ച് പറ്റിക്കാം. പാപ്പൻ ചേട്ടൻ വീട്ടിലോട്ട് വരാൻ നോട്ടിന് കാണില്ലല്ലോ ധൈര്യം. എണ്ണി നോക്കണ്ടേ പാപ്പൻ ചേട്ടാ? എണ്ണും ഇതെടുത്തോണ്ട് പോ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. കയ്യും കാലും പറിച്ചിട്ട് വരില്ല, ആകെ ഒരു കുളിര്. ആകെ മുങ്ങിയ കുളിരില്ലല്ലോ. ആകെ മുങ്ങു. ഇതൊരു നൂൽപ്പാലാണ് സീച്ചേ, അക്കരെ കടന്നാ കടന്നു. അഡ്വാൻസ് ഉൾപ്പെടെ നീ തന്ന 1.5 കോടി രൂപ ഞാൻ കൈപ്പറ്റിയതായും വസ്തു നിന്റെ പേരിലോ നീ പറയുന്ന ആളിന്റെ പേരിലോ ഞാൻ 3 മാസത്തിനകം രജിസ്റ്റർ ചെയ്ത് തന്നോളാം എന്നുള്ള എഗ്രിമെന്റ്. പോട്ടെ. നീ കൊള്ളാം ജയപ്രകാശ. അല്ല, ജെ പി. പിന്നെ എണ്ണി നോക്കിയിട്ട് കുറവുണ്ടേ ഞാൻ വിളിക്കാം. ഓഹോ, നീ പാപ്പന്റെ അടുത്ത് വില ഇറക്കല്ലേ ജയപ്രകാശ? എന്താ ചേട്ടാ? 1 കെട്ടിൽ 1000ത്തിന്റെ കുറവുണ്ടല്ലോടാ. ആ, 2 തവണ എണ്ണിയപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുക. ആണോ? അയ്യോ, അത് പ്രശ്നമാക്കണ ചേട്ടാ, 1000 രൂപയുടെ കാര്യമല്ലേ. അത് ഓർമ്മ വേണം. അയ്യോ ചേട്ടാ, അത് ഞാൻ മറക്കാതെ കൊണ്ട് തന്നോളാം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ എന്ത് കുഴക്കാൻ? അല്ല, ഈ 1000 രൂപയുടെ കുറവല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഒന്ന് ആ പിന്നെ എടാ മോനെ, നിന്റെ വര തെളിഞ്ഞു എന്നാണല്ലോ തോന്നുന്നത്. എന്താ? ഇപ്പൊ എന്നൊരു പാർട്ടി വിളിച്ചിരുന്നു, ഗൾഫാ. അവരാ മാളിന്റെ അവിടെ തന്നെ ഉണ്ട്. സംസാരത്തില് മേടിക്കാൻ വന്നവര് തന്നെയാ. നീ അങ്ങോട്ട് ചെല്ലേ. വലിയ ലാഭത്തിലാണ് അടിക്കുന്നെങ്കിൽ ചേട്ടനെ മറക്കല്ലേടാ. കമ്മീഷൻ പുറത്തു കൊടുക്കണ്ട, എനിക്ക് തന്നാ മതി. അത് പിന്നെ പറയണോ ചേട്ടാ? എന്നാ വെക്കട്ടെ. ഓ
ഗോൾഡമ്മാളിലെ ആള് വെയിറ്റിംഗ് ആണ് മോനെ. ഗൾഫ് പാർട്ടി ഇന്ന് എന്തെങ്കിലും നടന്ന കോഴിക്കോട്ട് അങ്ങാട് ഞാൻ തല കുത്തണം നിർത്തും. സിയച്ചേ വാടാ മേനോ സാറേ. നീ ലേഡീസിനെ നിർത്തി നോക്കൂ, അച്ചായന്റെ ഉന്നം തെറ്റുകയില്ല. അത് പറ. അബ്ബാസൂട്ടാ. എന്നതാച്ചായോ? നമ്മുടെ മൂത്താപ്പൊന്നിങ്ങ് പോന്നോട്ടെ. ഇതാണ് നമ്മുടെ സ്ഥിരം മൂത്താപ്പന്റെ വല്യാപ്പ. അതന്നെടാ കഴിച്ചോക്ക്. ഒരു ഒന്നൊന്നര മുതലാ മോനെ. ആ കൂട്ടുകാരാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ രണ്ടെണ്ണം. ഒരു വസ്തുവിനും കൊള്ളില്ലല്ലോ. ഓ നിനക്ക് കച്ചവടം ഉണ്ടാ, ഞങ്ങൾ ഇത് കഴിച്ച് ചാവണമല്ലോ. അതെ ആണുങ്ങളായ വെല്ലപ്പുഴെങ്കിലും ഇതൊക്കെ ടേസ്റ്റ് ചെയ്യണം. ചിലപ്പോ ചത്തു എന്നൊക്കെ വരും. ലിയോ അച്ചയോ ഉവോ. അബ്ബാഷ് മോനെ, നീ ആണടാ ഒറിജിനൽ പാൻട്രാഗ് വാല. താങ്ക് യു. നമ്മുടെ വല്യാപ്പയില് നാളെണം പാഴ്സല് പോന്നോട്ടെ. റെഡി. നിന്നെ അങ്ങോട്ടൊക്കെ കെട്ടിയെടുത്തിട്ട് കൊറേ നാളായല്ലോടാ. നിങ്ങളുടെ ഹൗസ് ഓണറല്ലേ ആ കിളവന്, ഞാൻ നമ്മൾ തീരെ ശരിയാവില്ല. ഇന്നാള് ഞാൻ ആ കോണിപ്പടി കയറിയപ്പോ വീട് കുലുങ്ങി എന്നും പറഞ്ഞാൽ എന്നെ പൂരത്തെറി. അബ്ബാസ് മേരാ വീരാ കപ് കേ റെഡി ഹോ ഗയാ. ഓക്കേ ലീജിയേ മേഡം. താങ്ക് യു. ഇതേതാടായി കിടക്കത്തി നമ്മുടെ വകുപ്പിൽ പെട്ടത്? എന്റെ പുതിയ കസ്റ്റമറാ. ഒരാഴ്ചയായിട്ടുള്ള ലാൻഡ് ചെയ്തിട്ട് കാലത്തും വൈകിട്ടും വീട വാങ്ങാൻ മുടങ്ങൂല. ഞങ്ങളുടെ സ്ട്രീറ്റിലാ ഓട്ടോ പാർട്സ് കട നടത്തുന്ന ആ ജഗൻ സിംഗ് ഇല്ലേ, ഏ ആ തടിയൻ, അയാളുടെ ഭാര്യയുടെ അനിയത്തിയ കുർജിത്ത്. എന്തോ ട്രെയിനിങ്ങിന് വന്നിരിക്ക ലുധിയാനേന്ന്. അതെന്നാടാ ഒരാഴ്ചയായിട്ട് നീ എന്നോട് പറയാത്ത? ആരോട് പറഞ്ഞാലും അച്ചായനോട് പറയില്ല എന്നറിഞ്ഞൂടാ അച്ചായോ. ഒന്ന് പരിചയപ്പെടുത്തി. ശരി ഞാൻ ആക്കിക്കോളാം. വന്നേ അതിനിതേ അവള് പോയി. പോയാലെന്നാ നമുക്ക് ഫോളോ ചെയ്യാന്നേ. അതുകൊണ്ട് കട. ഓ പിന്നെ നിന്റെ ഒരു വേൾഡ് ട്രൈറ്റ് തന്നെ. അല്ല അപ്പൊ ഞങ്ങൾ വരണ്ട? നിങ്ങളും കേറാ. പറ നമുക്ക് കുറ്റിത്തിനെ പരിചയപ്പെടാടാ. അയ്യടാ. ഓഹോ അത് ശരി. क्या बात है बस? नथिंग मैडम. ये मेरा दोस्त है, होटल मैनेजमेंट स्टूडेंट्स. दिस इज कुन्नू. आई एम अष्टमूर्ति. हेलो नाइस टू मीट यू. दिस इज दीपक. हेलो. हाय. दिस इज कुन्नूनी. पोम मूर्ति. എന്തോ പരിചയപ്പെട്ടല്ലോ. പെട്ടല്ലോ. അബ്ബാസ് കേറ്. കേറടാ, ഡോണ്ട് വേസ്റ്റ് ടൈം. ഏ ആളൊരു മാതിരി വടിയാക്കരുതേ. പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി തന്നപ്പോ എവിടെയില്ലാത്ത ഒടുക്കത്തൊരു ജാട. ഛേദമില്ലാത്തൊരു നമ്പർ അല്ലടാ ഈ ജാട. ജീവിതത്തിൽ ഇന്ന് വരെ അവളുടെ സൗന്ദര്യത്തിന് ഇങ്ങനൊരു വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവന്മാര് രണ്ടുപേരെ മറന്നാലും ഈ ജാടക്കാരന്റെ മുഖം അവൾ ഒരിക്കലും മറക്കില്ല. ആഹാ, നല്ല ഗോതമ്പ് വയൽ വിളഞ്ഞു കിടക്കുന്ന പോലെ. ഓഹോ, വിള കാക്കാൻ ഏതെങ്കിലും സർദാർജി കൊച്ചൻ കാവലും കാണും. നിന്റെ കാഞ്ഞിരപ്പള്ളി വെള്ളത്തിലൊന്നും അവിടെ വർക്കൗട്ട് ആവൂല മോനെ. കഞ്ഞി കുഞ്ഞേ, കാഞ്ഞിരപ്പള്ളിയിൽ എന്തും വിളയും. ഒരു നല്ല കാര്യത്തിന് കാല് കൊടുക്കുമ്പോ അറപ്പിക്കരുത്. ഇവിടെ നിന്ന് കടല് കടക്കണമെങ്കിൽ ദേ ഇങ്ങനൊരു സാധനം വേണം. വിസ. ഗണപതി കൈനീട്ടം. കാല് പിടി. കോട്ടിട്ട് പോയി. ആ കോസ്റ്റ്യൂമറ് പാട്ടെടുക്കാനുള്ള കോട്ട് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞപ്പോഴേ ഇത് ഞാൻ ഫ്രെയിം വെക്കേണ്ടതാ. അളിയന്റെ കോട്ടിട്ടുള്ള എൻട്രി. ആട്ടെ, ഈ കൂളിംഗ് ഗ്ലാസ് എവിടെ നോപ്പിച്ചു? ഭീമാപ്പള്ളിയിൽ നേർച്ചയിടാൻ പോയപ്പോ അവിടെ സംഘടിപ്പിച്ച സ്റ്റൈലല്ലേ. പിന്നെ സത്യം പറയട്ടെ, ഈ കോട്ടും ഈ ഗ്ലാസും അതർഹിക്കുന്നില്ല. എന്തായാലും ഇത് പിടി. ഏഴ് കടലും പറന്നു വാടേ.
to Lisbon. Myself, Mr. Joseph Silva. നിങ്ങൾക്ക് എന്നെ അങ്കിൾ ജോസഫ് എന്ന് വിളിക്കാം. ലോകത്തെ ഏറ്റവും മനോഹരമായ സ്ഥലം. സംശയം വേണ്ട, നിങ്ങൾ വന്ന കേരളം തന്നെ. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന സ്ഥലങ്ങൾ സുന്ദരമാണെങ്കിൽ അതിന്റെ കാരണം ഇവിടെ വരുന്ന ആളുകൾ പാലിക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും തന്നെയാണ്. എന്ത് ചെയ്യണമെങ്കിലും അതിനനുവദിച്ചു തന്ന സ്വാതന്ത്ര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാം. പ്രൂഫ് ഫോർ എൻട്രിങ് എന്ന് ഓട്ടോക്കാരൻ എന്ന് വെച്ചാ ഓ സോറി ബസ്സുകാരൻ തണുത്തവയ്യ താമസം ഇവിടെയാ. ഡേവിഡ് സാറ് വൈകിട്ടേ വരൂ. താരാ മാഡത്തിനെ പിക്ക് ചെയ്തോണ്ട് പിന്നെ ഒരു ഉപകാരം ചെയ്യണം. ഇറങ്ങുന്നവര് ദാ അതിൽ നിന്ന് ഓരോ പൊതി എടുത്തോളണം. ഇവിടെ ഉള്ളവരുണ്ടാക്കിയ ഇന്ത്യൻ ഫുഡാണ്. അപ്പൊ ഈ പെട്ടി എടുക്കാനൊക്കെ മോനെ ഇത് യൂറോപ്പാണ്. അവനവൻ തന്നെ അവനവന്റെ കാര്യം നോക്കണം. താമസവും ഭക്ഷണമൊക്കെ ഒരുമാതിരി ചീപ്പ് ഏർപ്പാടാണല്ലോ ജോസഫേ. സാറിനും വിശ്വം സാറിനും ദാ കാണുന്ന പുതിയ ബ്ലോക്കിലെ പാർപ്പ് താരാമേടത്തിനും അവിടെ തന്നെ. നിങ്ങളുടെ ലഗേജ് അവിടെ എത്തിക്കോളൂ. അപ്പൊ എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങി ഇവരെന്താണ്? മാടും മാനും ഒക്കെയാണോ ഈ തൊഴുത്തിക്കൊണ്ടക്കട്ടെ? കാഴ്ചക്കേ ഉള്ളൂ പഴക്കം. ഇത് ഹെറിറ്റേജാ സാറേ. പഴക്കം കൂടുന്തോറും വിലയും കൂടും. ഇവരെവിടെയോ അവിടെ ഞാൻ താമസിക്കൂ. നിർമ്മാതാവിനോട് പറ. നായികട്ട അച്ഛന്റെ കാര്യം നന്നായിട്ട് നോക്കണം. നിങ്ങളില്ലാതെ എനിക്ക് എന്ത് കമ്പനി? വിശ്വടം തൽക്കാലം അങ്ങോട്ട് ചെല്ലേ, നമുക്ക് വൈകുന്നേരം കാണാം. അയ്യോ എനിക്ക് അങ്ങനെയൊന്നുമില്ല, കാലത്തെന്നോ വൈകിട്ടെന്നോ ഒന്നുമില്ല. അയ്യോ ഞങ്ങൾക്കുണ്ട് സിദു, നീ വിഷണ്ണെ കൊണ്ട് സെറ്റിൽ ആക്ക്. എന്റെ പെട്ടിയോടെ സാറേ കലർത്തണോ? ഇനി കലർത്തിയാലേ വില്ലേടൻ കളറാവും. മതി, നാളെ രാവിലെ ഷൂട്ടിംഗ് ഉള്ളതാ. അളിയാ ബ്രഹ്മാണ്ട സെറ്റപ്പ് തന്നെ. ഡേവിഡ് ഇപ്പൻ്റെ കൂടെ കൂടിയാ. ഇനിയുള്ള കാലം സിനിമ ഇല്ലെങ്കിലും ഏത് എവിടെ ചെന്നാലും എങ്ങനെ അടിമയാകാം എന്നാണല്ലോ നിനക്ക്.